വീട് മാറിപ്പോയി. വീടൊന്നും മാറിയിട്ടില്ലല്ലോ. പിന്നെ ഇതാരാ? ആരാ? മനില. വാനല്ലയോ? അതൊരു ഐസ്ക്രീമിന്റെ പേരല്ലേ? ഞാൻ എന്റെ പേരാ പറഞ്ഞത്, മനില. ഓ, അതിരിക്കട്ടെ. എന്താ ഇവിടെ? അത് ചോദിക്കാൻ നമ്മൾ ആരാ? നമ്മളാ. എന്റെ പേര് അപ്പുകുട്ടൻ. ഇത് എന്റെ വീടാ. അയ്യോ, ആനിയുടെ ഹസ്ബൻഡാ? ആ സോറി. മേളോട്ട് തരും. ആരാണോ ഇതൊക്കെ? ആരാ അമ്മയാ പെങ്കുച്ച്? അപ്പൊ നീ ഒന്നും അറിഞ്ഞില്ലേ? ഇല്ല. ആനി നിന്നോടൊന്നും പറഞ്ഞില്ലേ? ഇല്ലെന്നേ. ആനിയുടെ കൂട്ടുകാരിയാണത്രേ, രാവിലെ വന്ന് കേറിയതാ. എന്തൊക്കെയോ ഉണ്ടാക്കുന്നു, മുറിയിൽ കൊണ്ടുപോയി കഴിക്കുന്നു, കുശു കുശുക്കുന്നു. എന്തൊക്കെയോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. എന്ത് പ്രശ്നം? ആനിയെ കാണാൻ ഒരു ഫ്രണ്ട് വന്നു. അതിലെന്താ? ഫ്രണ്ട്സുകളല്ലേ, അവരൊക്കെ എന്തെങ്കിലും പറയാനുണ്ടാവും. അതെ, ഈ ഫ്രണ്ട് പോകുന്നവരെ നിങ്ങളായിട്ട് പ്രശ്നമൊന്നും ഉണ്ടാക്കല്ലേ. അവള് പോയില്ലെങ്കിലോ? രണ്ടു ദിവസം കൂടി അവൾ ഇവിടെ ഉണ്ടാവും എന്ന് പറയുന്നത് കേട്ടു. അവളാണല്ലോ ഇപ്പൊ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. നമ്മളൊക്കെ അതങ്ങ് അനുസരിച്ചോളണം. ഈ പ്രായത്തിലുള്ള പെമ്പിള്ളാരെന്ന് പറയുന്നതേ തീപ്പെട്ടിക്കൊള്ളിയാ. ഒരക്കണ്ട, താനെ അങ്ങ് കത്തിക്കോളും. നാളെയോ മറ്റന്നാളോ വല്ല ഗുലുമാലും പറ്റിയാലേ നമ്മള് സമാധാനം പറയേണ്ടി വരും. നീ അത് അവളോടൊന്ന് പറഞ്ഞു മനസ്സിലാക്ക്. അതെ, സായിപ്പിനെ കാണുമ്പോ കവാത്ത് മറന്നു പറഞ്ഞതുപോലെ അവളുടെ മുന്നിൽ എത്തുമ്പോ എല്ലാത്തിനും അങ്ങ് എസ് മൂളിയേക്കരുത്. ദേ, പുലിവാല് പിടിക്കുന്ന കേസ് വല്ലതും ആണെങ്കിലേ വേഗം തന്നെ പറഞ്ഞു വിട്ടണം. ഓരോ ദിവസത്തെ വാർത്തകൾ കാണുമ്പോ ഉള്ളിലൊരു പെടച്ചില്ല. ഓ, എനിക്കിങ്ങും വയ്യേ പോലീസ് സ്റ്റേഷനിലൊന്നും കയറാൻ. ഞാൻ കാരണം നിങ്ങളാരും പോലീസ് സ്റ്റേഷനിൽ കയറേണ്ടി വരില്ല. പ്രായപൂർത്തിയായൊരു പെണ്ണാ ഞാൻ. എനിക്ക് എന്റേതായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനുള്ള സ്വാതന്ത്ര്യ അവകാശമുണ്ട്. സ്നേഹിച്ചു കിട്ടിയവരാ നിങ്ങൾ. മറ്റാരെക്കാളും സ്നേഹത്തിന്റെ വില നിങ്ങൾക്ക് മനസ്സിലാവും. ആ ധൈര്യത്തിലാ ബാഗ് എടുത്ത് നേരെ ഇങ്ങോട്ടേക്ക് വന്നത്. നിങ്ങൾ എന്നെ കൈവിടലെന്ന് ഉറപ്പുണ്ട് എനിക്ക്. ഞങ്ങള് കൈവിടത്തില്ല. ഞാനും അപ്പോട്ടനും നിന്റെ ഒപ്പമുണ്ട്. അല്ലയോ അപ്പോട്ടാ? ഉണ്ട്. എന്നാലും ഈ എടുത്തിയാട്ട് വേണമെന്നാണ് എന്റെ ഒരു. വീട്ടുകാര് സമ്മതിക്കുന്നില്ലേ, പിന്നെ എന്തോ ചെയ്യും? നമ്മടത് ഒരു തരത്തിൽ എടുത്തുകാട്ടായിരുന്നല്ലോ. വീട്ടുകാര് സമ്മതിക്കുമെന്ന് കരുതി ഇത്രയും കാലം കാത്തിരുന്നു. ഒരു മാസം മുമ്പ് രജിസ്റ്റർ ചെയ്യാന്ന് രഞ്ജു പറഞ്ഞതാ. ഞാനാ നീട്ടിക്കൊണ്ടു പോയത്. വീട്ടുകാർക്ക് എന്റെ മനസ്സ് കാണാനാവുന്നില്ല. മടുത്തിട്ടാ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത്. രഞ്ജുവിന്റെ കൂടെ ജീവിക്കണം, അത് മാത്രമേ ഉള്ളൂ എനിക്ക്. രഞ്ജു എന്നെ പൊന്നുപോലെ നോക്കിക്കോളും. അതൊക്കെ ശരിയെന്നേ. ഈ വീട്ടുകാരെ പിണക്കണോന്നാണ് ഞാൻ ചോദിക്കുന്നേ. ബൈബിൾ മൊത്തം വായിച്ചിട്ട് അപ്പോൾ കാര്യം പറഞ്ഞാൽ മനസ്സിലായി. വീട്ടുകാരുടെ സമ്മതത്തോടെ രഞ്ജുവായിട്ടുള്ള വിവാഹം നടക്കത്തില്ല. ഇവക്കാണെ രഞ്ജു ഇല്ലാതെ ജീവിക്കാനും പറ്റത്തില്ല. ജീവിക്കുന്നെങ്കിൽ രഞ്ജുവിന്റെ കൂടെ, അല്ലെങ്കിൽ ഒന്നുമില്ല. അപ്പോട്ടാ, സ്നേഹിക്കുന്നവരെ ഒരുമിപ്പിക്കേണ്ട നമ്മുടെ കടമയാ. ആ കടമ നമ്മൾ നിറവേറ്റുന്നു. ഇന്നൊരു ദിവസം ഞാൻ ഇവിടെ നിന്നാ മതി. നാളെ രാവിലെ രഞ്ജു വരും. അയ്യോ, ഒരു ദിവസമല്ല, ഒരു മാസം നീ ഇവിടെ നിന്നാലും ഒരു പ്രശ്നമില്ല. അല്ലേ അപ്പോട്ടാ? അല്ല, ഞാൻ ഈ വീട്ടുകാരോട്ടൊന്ന് സംസാരിച്ചാലോ? അല്ല, വീട്ടുകാരോട് എന്താ സംസാരിക്കണം അപ്പോട്ടാ? ഈ വീട്ടുകാരോടല്ല, മനിലയുടെ വീട്ടുകാരോട്. മനില ഇറങ്ങി വന്ന സ്ഥിതിക്ക് അവർക്കൊരു തിരിച്ചറിവ് വന്നിട്ടുണ്ടെങ്കിലോ? എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. എന്തായാലും ഒന്ന് സംസാരിച്ചു നോക്കാം. പ്രശ്നം ഒഴിവാക്കിയിട്ട് അത്രയും നല്ലതല്ലേ. എന്നാ ഞാൻ വരട്ടെ. നീ വിഷമിക്കുന്നു വേണ്ട, അപ്പോഴും പോയി സംസാരിക്കട്ടെ. എന്ത് വന്നാലും നമ്മളുണ്ട് കൂടെ. വരുന്നുണ്ട്. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ആ വരവ് കണ്ടില്ലേ? എന്താ എടാ? അത് പിന്നെ ആ കുട്ടി ഒരു പ്രതിസന്ധിയിലാ. എന്ത് പ്രതിസന്ധി? അതെ, മനില ഒരാളായിട്ട് പ്രണയത്തിലാ. വീട്ടുകാരാണെങ്കിൽ മുട്ടൻ എതിർപ്പും, അമ്പനും വില്ലനും അടുക്കുന്നില്ല. കാമുകനെ കിട്ടിയില്ലെങ്കിൽ മരിക്കുന്ന മനില പറയുന്നത്. വീട്ടുകാർ ഒരു തരത്തിലും സമ്മതിക്കാതെ വന്നപ്പോ മനില വീട് വിട്ടിറങ്ങി. അപ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്ന ആളെയാണ് ഇവിടെ കയറ്റി പാർപ്പിച്ചിരിക്കുന്നത്. ഹാ അമ്മേ, ഇത് പ്രശ്നമാവും. എടാ, അവൾക്ക് വേറെ എവിടെങ്കിലും പോകാൻ പാടില്ലേ? ഇവിടെ എന്തിനാ വന്നത്? ആനിയാണല്ലോ അടുത്ത ഫ്രണ്ട്. പിന്നെ ആനിയും പ്രേമിച്ചാണല്ലോ കല്യാണം കഴിച്ചത്. അതിന്
അല്ല, ഈ പ്രേമിച്ചു കിട്ടിയതിന്റെ തീവ്രത പ്രേമിച്ചു കിട്ടിയവർക്കല്ലേ മനസ്സിലാവും. അപ്പോ നിനക്കും അത് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ആ കൊറച്ച്. അല്ല, എന്താ നിങ്ങളുടെ ഉദ്ദേശം? അത് മനില വീട് വിട്ട് ഇറങ്ങി വന്നിരിക്കുകയാണല്ലോ. അവള് ഒരാളെ അഗാധമായിട്ട് സ്നേഹിക്കുന്നുണ്ട്. ഈ പ്രേമം എന്ന് പറയുന്നത് വില കൂടിയ സംഗതിയാണല്ലോ. അതെ, പെട്രോളും ഡീസലും ആണ് ഇപ്പൊ വില കൂടിയ സാധനം. ആരാരെ വേണമെങ്കിലും പ്രേമിച്ചോട്ടെ, അതില് തലയിട്ട് പുലിപാല് പിടിക്കാനൊന്നും ഞങ്ങളില്ല. അവളെ അവളുടെ പാട്ടിന് വിട്ടേരെ. ഇന്നൊരു ദിവസം അവളോട് നിന്നോട്ടെ, ഒരൊറ്റ ദിവസം. നാളെ രാവിലെ അവരുടെ രജിസ്റ്റർ മാരേജാ. അവൾക്ക് വേറെ ഏതെങ്കിലും ലോഡ്ജിൽ പോയി റൂം എടുത്ത് താമസിക്കാൻ പാടില്ലേ? നമ്മുടെ സമാധാനം കളയുന്നെന്തിനാ? അതെ, വീട്ടിൽ നിന്ന് ഇറങ്ങി വരാനുള്ള തന്റെ ഇടയുള്ള ഒരാൾക്കേ ലോഡ്ജിൽ താമസിക്കാനുള്ള ധൈര്യം ഒക്കെ ഉണ്ടാവും. ഏതായാലും ഇന്ന് ഇവിടെ വന്നുപോയില്ലേ, ഇനി എങ്ങനെയാ? മനിലെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു എന്ന് വിചാരിക്കാം. എവിടെയെങ്കിലും പോട്ടെ, നാളെ നേരം വെളുത്ത് പത്രം നോക്കുമ്പോ അതിലൊരു വാർത്തയായിട്ട് ഈ കുട്ടി നിറഞ്ഞു നിന്നാലോ? ജീവിതകാലം മുഴുവൻ സ്വസ്ഥത കിട്ടുമോ നമുക്ക്? ആറു വയസ്സുകാരിക്കും 60 വയസ്സുകാരിക്കും രക്ഷയില്ലാത്ത ഈ നാട്ടില് മനിലെ പോലൊരു പെൺകുട്ടി തനിച്ചായുള്ള അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കിയേ. അമ്മയൊരു അമ്മയല്ലേ? തൽക്കാലം മനിൽ ഇവിടെ നിൽക്കട്ടെ, രാവിലെ തന്നെ പോയിക്കോളും. പിന്നെ അവരായി അവരെ പാടായി. ഇതിനിടയില് ഞാനൊരു കോംപ്രമൈസിന്റെ ശ്രമം നടത്തുന്നുണ്ട്. എന്ത് കോംപ്രമൈസിന്റെ ശ്രമം? മനിലയുടെ വീട്ടുകാരുമായിട്ട് ഞാനിന്ന് സംസാരിക്കാൻ പോവാ. അത് വിജയിച്ച നല്ലൊരു കാര്യല്ലേ. നിങ്ങൾ ഏതായാലും നന്നായിട്ടൊന്ന് പ്രാർത്ഥിക്ക. ഒരു കണക്കിനെ ആലോചിച്ച അപ്പുക്കുട്ടൻ പറയുന്നതിലും കാര്യമുണ്ട്. എന്ത് കാര്യം? കാര്യമില്ലേ, ഉണ്ട്, ഉണ്ടായിരിക്കും. കേട്ടെടുത്തോളം, ഇത് കയ്യേലപ്പുറത്തെ തേങ്ങ പോലെയാ, എങ്ങോട്ട് വീഴുമെന്ന് പറയാനൊക്കത്തില്ല. നമ്മുടെ ദേഹത്ത് വീഴാതിരിക്കാൻ നോക്കുക, അത്ര തന്നെ. പുള്ളിക്ക് നല്ല ഗട്സ് ഉണ്ട്. വീട്ടുകാരല്ല, ദൈവം തമ്പുരാൻ എതിർത്താലും അവൾ അവനെ കേട്ടു. ഇപ്പോഴത്തെ പെമ്പിള്ളേരുടെ അടാറിലാവും അങ്ങനെയാണല്ലോ. രഞ്ജുവിനെ കെട്ടാൻ പറ്റിയില്ലെങ്കിൽ ചത്തുകളിൽ നിന്നൊക്കെയാ പറയുന്നത്. അങ്ങനെ വല്ലതും ചെയ്തുകളയോ? ഒരിക്കലുമില്ല. അവനവളെ കൊണ്ടുപോകാൻ റെഡിയാ, അത് തീരുമാനമായിട്ടുണ്ട്. അതെന്തായാലും നന്നായി. ഇന്നത്തെ കാലത്ത് തേപ്പാ മുഖ്യമായി നടക്കുന്നത്. ഒന്നുകിൽ ആണ് പെണ്ണിനെ, അല്ലെങ്കിൽ പെണ്ണാണിനെ. ഇതങ്ങനെയല്ലോ. സമാധാനം. ഞങ്ങളേതുപോലെ സത്യസന്ധമായ പ്രേമമായതുകൊണ്ടാ ഒരു തീരുമാനം ഉണ്ടാക്കി കൊടുക്കാൻ ഞാൻ കൂടെ നിൽക്കുന്നേ. ഏതായാലും അവര് കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കും. പിന്നെ ഈ വീട്ടുകാരുടെ എതിർപ്പിന് വിലയില്ലല്ലോ, അതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനാ ഞാൻ പോകുന്നേ. അവര് നിന്നെ ആട്ടി ഇറക്കാതിരുന്ന ഭാഗ്യം. അന്താ ശിവൻകുടി ചേട്ടൻ അങ്ങനെ പറഞ്ഞ്? ഈ ടീമിനെ നേരത്തെ അറിയോ? ഏയ്, എനിക്കറിയൊന്നുമില്ല. അല്ല, ചോറ് വെന്തോ നോക്കാൻ കലത്തിലെ ചോറ് മുഴുവൻ എടുത്തു നോക്കേണ്ട കാര്യമില്ലല്ലോ. അതുപോലെ കിണറ്റിലെ വെള്ളത്തിൽ ഉപ്പുണ്ടോന്ന് അറിയാൻ കിണറ്റിൽ ഇറങ്ങി നോക്കേണ്ട കാര്യമില്ല. എന്തായാലും ഇറങ്ങിയതല്ലേ, ചെല്ല്, ചെന്ന് സംസാരിച്ചു നോക്ക്. ശിവൻകുടി ചേട്ടൻ കൂടെ വാ. ഞാൻ ആ കട അങ്ങ് പൂട്ടി. ഏത് കട? ഒരു ഗുണവും ഇല്ലാത്ത കാര്യത്തിന് പോയിട്ടേ തടി കേടാക്കുന്ന പണി ഞാൻ അങ്ങ് നിർത്തിയെന്ന്. അപ്പൊ കേട്ടോ, ചെല്ല്. ശരി. ആ ഏതായാലും സ്റ്റാർട്ടായി. ശരിയപ്പോ. എന്തിനോ തിളയ്ക്കുന്ന സാമ്പാർ എന്ന് പറഞ്ഞ പോലെ ആർക്കോ വേണ്ടി അപ്പുകുട്ടൻ എന്തിനാ പിടാപ്പാട് വിടുന്നത്? എന്തായാലും പോയിട്ട് വരട്ടെ, എന്താവോ എന്തോ.